ഭൂമി തരം മാറ്റുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഭൂമി നിലം എന്ന് രേഖപ്പെടുത്തിയത് കാരണം ആധാരത്തിലും വില്ലേജിൽ നിന്നും നികുതി അടച്ച നികുതി റെസിറ്റിലും വില്ലേജിലെ രേഖകളിലുമെല്ലാം നമ്മുടെ ഭൂമി നിലം എന്ന് രേഖപ്പെട്ടത് കാരണം വീട് വെക്കാനോ അല്ലെങ്കിൽ മറ്റു വല്ല നിർമ്മാണങ്ങൾ നടത്താനോ ഒന്നും സാധിക്കാതെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. മറ്റു ഭൂമി ഇല്ലാതെ വേറെ ഭൂമിയൊന്നും ഇല്ല, ഉള്ള ഭൂമിയിലാണെങ്കിൽ നിലം എന്ന് രേഖപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് യാതൊരു നിർമ്മാണവും നടത്താൻ സാധിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ അറിവിൽ ഉണ്ട്. അതായത് നിലം എന്ന് രേഖപ്പെടാൻ കാരണം പണ്ട് കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ 50ലധികവും 100ഉം ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് കൃഷിസ്ഥലമായി നെല്ല് സ്ഥിരമായി നെല്ലുണ്ടാക്കിയിരുന്ന സ്ഥലമായിട്ടുള്ള ഭൂമികളൊക്കെ ഉണ്ട്. ഇന്ന് ആ ഭൂമിയിൽ അങ്ങനെ കൃഷി ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റില്ല. ചില ഭൂമികൾ പാറയുള്ള സ്ഥലം പോലും അല്ലെങ്കിൽ എന്നോ പണ്ട് മുതലേ തോട്ടമായ ഭൂമിയൊക്കെ രേഖകളിൽ എന്തെങ്കിലും അപാകത കാരണം നിലം എന്ന് വില്ലേജിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഭൂമികളും ഉണ്ട്. ചില ഭൂമികൾ വില്ലേജ് രേഖകളിൽ നിലം എന്ന് രേഖപ്പെട്ട ഭൂമിയിൽ പോയി നോക്കിയാൽ പാറ ഉള്ളത് ഉള്ള ഭൂമികൾ പോലും കണ്ടിട്ടുണ്ട്. അത് വില്ലേജ് രേഖയിൽ നിലമായിരിക്കും. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഒരു 50 വർഷം 25 വർഷം 50 വർഷമൊക്കെ മുമ്പ് നിലമായി കൃഷി നെൽകൃഷി സ്ഥിരമായിട്ടുണ്ടാക്കിയിരുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ആ സ്ഥലങ്ങളൊക്കെ ഇന്ന് വർഷങ്ങളായിട്ട് 10ഉം 15ഉം 20ഉം 25ഉം 25ൽ കൂടുതലും ഒക്കെ 50ഒക്കെ വർഷമായിട്ട് കൃഷി ഇപ്പം യാതൊരു നെൽകൃഷി ഇല്ലാത്ത വലിയ തെങ്ങുകളും കവുങ്ങുകളും മറ്റ് മരങ്ങളൊക്കെ ഉള്ള എത്രയോ ഒരു നിലക്കും നെൽകൃഷിക്ക് യോജ്യമല്ലാത്ത നെൽകൃഷി ഉണ്ടാക്കാൻ ഒരു നിലക്കും യോജ്യമല്ലാത്ത രീതിയിൽ ആയിട്ടുള്ള ഒരുപാട് ഭൂമികൾ സ്ഥലങ്ങളുണ്ട് ആളുകൾക്ക്. ചില ആളുകൾക്ക് അവരുടെ ഭൂമി നിലം മാത്രമേ ഉണ്ടാവുള്ളൂ, ഭൂമി കുറേ ഉണ്ടാവും, ഒക്കെ നിലമായിരിക്കും. അങ്ങനെയുണ്ട്. അവർക്കൊക്കെ അവരുടെ മക്കൾക്ക് വീട് വെക്കാനോ അല്ലെ അവർക്ക് തന്നെ വീട് വെക്കാനോ അല്ലെ മറ്റെന്തെങ്കിലും നിർമ്മാണങ്ങൾ അല്ലെ കെട്ടിടങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കാനോ ഒന്നും പറ്റാതെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭൂമികളൊക്കെ തരം മാറ്റാനുള്ള ഒരവസരം ഈ ഉണ്ട്. അങ്ങനത്തെ ഭൂമികൾ തരം മാറ്റി കിട്ടും. അതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ പോയാൽ അതിൻ്റെ തരം മാറ്റാവുന്നതാണ്. അപ്പം തരം മാറ്റുന്നതിന് ഭൂമി തരം മാറ്റുന്നതിന് എങ്ങനെയൊക്കെയാണ് തരം മാറ്റുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഭൂമി തരം മാറ്റുക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കൃഷി ഭൂമി ഉൾപ്പെട്ടത്, അതായത് ഡാറ്റ ബാങ്ക് എന്ന് പറയും. ഡാറ്റ ബാങ്ക് എന്ന് പറഞ്ഞ ഡാറ്റ ബാങ്കിൽ നമ്മുടെ ഭൂമി കൃഷി ഇപ്പോൾ ഡാറ്റ ബാങ്കിൽ കൃഷിഭൂമിയായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ഡാറ്റ ബാങ്കിൽ നിലം എന്ന് തന്നെയായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അത് നിലവിൽ ഇപ്പോൾ കൃഷി നടക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നിലവിൽ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമിയായിട്ടാണ് ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, അതായത് ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അതിൽ നിന്ന് ഒഴിവായിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ എല്ലാ കൃഷി ഓഫീസുകളിലും മിക്കവാറും വില്ലേജ് ഓഫീസുകളിലൊക്കെ ഡാറ്റ ബാങ്കിൻ്റെ പകർപ്പ് കാണും. അപ്പോൾ ഇല്ലെങ്കിൽ അത് താലൂക്കിലും ഉണ്ടാവും. അപ്പോൾ കൃഷി ഓഫീസിൽ പോയാൽ കൃഷി ഓഫീസിലും ഡാറ്റ ബാങ്കിൻ്റെ രേഖകൾ അതിൻ്റെ പകർപ്പുണ്ടാവും. അപ്പോൾ അവിടുന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം അതായത് കൃഷി ഓഫീസിൽ പോയി നോക്കിയാൽ അറിയാം ഈ നമ്മൾ പറയുന്ന ഭൂമി, അതിൻ്റെ സർവേ നമ്പർ വെച്ച് നോക്കിയാൽ അവിടെ അറിയും ഈ ഭൂമി കൃഷിഭൂമിയായി നിലനിൽക്കുന്നുണ്ടോ, അതല്ല കൃഷി ഉണ്ടാക്കുന്ന ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടിട്ടുണ്ടോ, അതായത് ഡാറ്റ ബാങ്കിൽ ഇപ്പോഴും നിലമായി നിലനിൽക്കുന്നുണ്ടോ, അതല്ല നിലമല്ലാതെ കൃഷി ഭൂമി അല്ലാതെ ആയിട്ടുണ്ടോ എന്നൊക്കെ അവിടെ പരിശോധിച്ചാൽ നമുക്കറിയും. അങ്ങനെ ഡാറ്റ ബാങ്കിൽ ഇപ്പോഴും നിലമായിട്ട് രേഖപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, അതായത് കൃഷി നടക്കുന്ന സ്ഥലമായി തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത് എങ്കിൽ, അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മൾക്ക് മാറ്റാനുള്ള ഭൂമി എങ്കിൽ,
അതെ, അഞ്ചാം നമ്പർ ഫോറത്തിൽ, അതിൻ്റെ അപേക്ഷ ഫോറത്തിൻ്റെ നമ്പറാണ് അഞ്ചാം നമ്പർ ഫോറം. അഞ്ചാം നമ്പർ ഫോറത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഒന്നുണ്ട്, ഈ 2022 ജനുവരി മുതൽ, അതായത് ജനുവരി 10-ാം തീയതി മുതലാണ്, 10/1/2022 മുതൽ എല്ലാ ഈ തരം മാറ്റാനുള്ള എല്ലാ അപേക്ഷകളും ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. ബന്ധപ്പെട്ട ആർടിഒക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഏത് ആർടിഒന്റെ കീഴിലാണോ ആ സ്ഥലമുള്ളത് എങ്കിൽ അവിടുത്തെ ആർടിഒക്കാണ്, അതായത് ഡിവിഷണൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ ആണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അത് ഇപ്പോൾ ഈ പറഞ്ഞ ഡേറ്റ് മുതൽ, അതായത് 10/1/2022 മുതൽ ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷ സ്വീകരിക്കുന്നുള്ളൂ. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അഞ്ചാം നമ്പർ ഫോറം, അതൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ അതിൽ മനസ്സിലാവും. അങ്ങനെ അഞ്ചാം നമ്പർ ഫോറത്തിലാണ് ഈ പിന്നെ ഡാറ്റ ബാങ്കിൽ ഇപ്പോഴും കൃഷിസ്ഥലമായി നിലം എന്ന് രേഖപ്പെട്ട് കൃഷിസ്ഥലമായി കിടക്കുന്ന ഭൂമി അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിൽ 100 രൂപയുടെ ഫീസ് ഉണ്ട്. അത് ക്വാർട്ടർ ഫീ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടതാണ്. അത് ഇപ്പോൾ അശ്വയില ഫീസ് ട്രഷറി മുഖേന അടക്കുകയായിരിക്കും ചെയ്യേണ്ടത്. അങ്ങനെ പിന്നെ അതുകൂടാതെ ഓൺലൈനായിട്ട് നമ്മൾ അക്ഷയ സെൻ്ററുകളിലോ മറ്റ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലൊക്കെ ചെന്ന് അപേക്ഷ കൊടുക്കുമ്പോൾ അവിടുത്തെ സർവീസ് ചാർജും ഉണ്ടാവും, അതും അടക്കേണ്ടി കൊടുക്കണം. അപ്പോൾ അങ്ങനെ അപേക്ഷ കൊടുക്കുക. അപേക്ഷൻ്റെ കൂടെ ആ ഭൂമിയുടെ ആധാരവും അതിൻ്റെ ഏറ്റവും പുതിയ, അതായത് ഇപ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇത് ഈ ഏറ്റവും പുതിയ നികുതി എന്ന 2021-2022 കാലഘട്ടങ്ങളിൽ കാലത്തേക്കുള്ള നികുതിയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ നികുതി എന്ന് പറയുന്നത്. ഈ പുതിയ നികുതിയും അടവാക്കിയതിൻ്റെ റെസിപ്റ്റും ആധാരവും ഈ അപേക്ഷയുടെ കൂടെ സബ്മിറ്റ് ചെയ്യണം, ഈ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഈ ഡാറ്റ ബാങ്കിൽ കൃഷി ഭൂമിയായി നിലമായി രേഖപ്പെട്ട് കിടക്കുന്ന ഭൂമിയാണ് എന്ന് കൃഷി ഓഫീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചാൽ, അങ്ങനത്തെ ഭൂമിയാണെങ്കിൽ നമ്മൾ ഇത്രയും രേഖകൾ സഹിതം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അങ്ങനെ അപേക്ഷ ഓൺലൈനായിട്ട് ബന്ധപ്പെട്ട ആർടിഒക്ക് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ആ അപേക്ഷ ആർടിഒ അന്വേഷണത്തിനായിട്ട് ബന്ധപ്പെട്ട കൃഷി ഓഫീസർക്ക് അയക്കും. കൃഷി ഓഫീസർ അതിന് റിപ്പോർട്ട് എഴുതുന്നതിനനുസരിച്ച്, അതായത് ആ ഭൂമി ഇപ്പോഴും കൃഷി ഉണ്ടാക്കുന്ന നെൽപ്പാടമായി, നെൽകൃഷി ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭൂമിയാണെങ്കിൽ അതിനനുസരിച്ച് അതല്ല ഇപ്പോൾ അവിടെ കൃഷിയൊന്നും ഇല്ല, ഒന്നും ഇല്ലാത്ത കൃഷിയോഗ്യമല്ലാത്ത ഭൂമിയാണെങ്കിൽ അതിനനുസരിച്ചും കൃഷി ഓഫീസർ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് തരം മാറ്റാൻ അനുയോജ്യമായ രീതിയിലാണ് കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഫോറം 6-ലാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അങ്ങനെ ഫോറം 6-ൽ അപേക്ഷ സമർപ്പിക്കണം. പിന്നെ കൃഷി ഡാറ്റാ ബാങ്കിൽ നിലം ആയിട്ട് രേഖപ്പെട്ടിട്ടില്ലെങ്കിൽ കൃഷി യോഗ്യമല്ല എന്നുള്ള ലെവലിലാണ് ഡാറ്റാ ബാങ്കിൽ അത് കൃഷിയോഗ്യമായി ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അങ്ങനത്തെ ഭൂമിക്കും ഫോറം 6-ലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ഫോറം 6-ൽ അപേക്ഷ കൊടുക്കുന്നതും അത് 50 സെന്റ് താഴെയാണെങ്കിലാണ് ഫോറം 6-ൽ അപേക്ഷ. 50 സെന്റിന്റെ മുകളിലോട്ടാണ് എന്നുണ്ടെങ്കിൽ ഫോറം നമ്പർ 7-ലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഫോറം നമ്പർ 6-ൽ 50 സെന്റിൽ താഴെയുള്ള സ്ഥലത്ത് നമ്മൾ ഫോറം നമ്പർ 6-ൽ അപേക്ഷ കൊടുക്കും. നമ്മുടെ ഭൂമി ഡാറ്റാ ബാങ്കിൽ നിലമായി രേഖപ്പെടാത്ത ഭൂമിയാണെങ്കിൽ, പെട്ട ഭൂമിൻ്റെയാണ് നമ്മൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ പെടാത്ത ഭൂമിൻ്റെതും ഈ കൃഷിയോഗ്യമായി പെട്ട ഭൂമി കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് തരം മാറ്റാൻ അനുമതി കിട്ടുകയാണെങ്കിൽ, തരം മാറ്റാൻ അപേക്ഷ കൊടുക്കാൻ അനുമതി കിട്ടുകയാണെങ്കിൽ ഫോറം നമ്പർ 6-ലും നമ്മൾ അപേക്ഷ കൊടുക്കുക. അങ്ങനെ ഫോറം നമ്പറിൽ അപേക്ഷ സമർപ്പിക്കുന്നു 50 സെന്റിൽ താഴെയുള്ള ഭൂമിയാണെങ്കിൽ ഫോറം നമ്പർ 6-ലാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. എല്ലാ അപേക്ഷകളും ഓൺലൈൻ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ സമർപ്പിക്കേണ്ടത് ഏറ്റവും പുതിയ കാലാവധിയുള്ള നികുതി റെസിപ്റ്റ്, അതായത് ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ 2021-2022 മാർച്ച് കഴിഞ്ഞ് ഏപ്രിലാണ് കൊടുക്കുന്നത് എങ്കിൽ
ഈ വരുന്ന ഏപ്രിൽ മുതലാണ് അപേക്ഷ കൊടുക്കുന്നത് എങ്കിൽ 2022 2023 ലേക്കാണ് നികുതി അടക്കേണ്ടത്. അതാണ് ഏറ്റവും പുതിയ ഏപ്രിൽ മുതലാണ് നികുതിയുടെ കാലാവധി തുടങ്ങുന്നത്. മാർച്ച് 31 വരെ ആയിരിക്കും നമ്മൾ നിലവിൽ അടച്ച നികുതിക്കുള്ള കാലാവധി. ഏപ്രിലേക്ക് കടന്നാൽ പിന്നെ അടുത്ത വർഷത്തിലേക്കുള്ള നികുതിയായി. അപ്പം ഇപ്പോൾ അടക്കുമ്പോൾ ഏറ്റവും പുതിയ നികുതി റെസിപ്റ്റ്, അതുപോലെ സർവേ സ്കെച്ച്. സ്കെച്ച് എന്ന് പറഞ്ഞാൽ ആ ഭൂമി അളന്നിട്ടുള്ള സ്കെച്ച്, അതായത് ഭൂമി അളന്നിട്ടുള്ള സ്കെച്ച് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഉള്ള, അതായത് അംഗീകൃത സർവേയർ. അംഗീകൃത സർവേയർ എന്ന് പറഞ്ഞാൽ ഭൂമി അളന്ന് കൊടുക്കാനുള്ള ലൈസൻസ് ലഭിച്ചിട്ടുള്ള യോഗ്യത ഉള്ള ആള് എന്നാണ് അർത്ഥം. അപ്പോൾ ഭൂമി അളന്ന് ലൈസൻ ഭൂമി അളന്ന് അതിൽ അളവിൽ ഉപ്പും സീലും വെച്ച് കൊടുക്കാൻ അധികാരമുള്ള ഔദ്യോഗിക യോഗ്യതയുള്ള ഒരു സർവേയറുടെ ഒരു അളവുകാരൻ്റെ അളന്ന ഒരു ആ ഭൂമിയുടെ അളന്ന ഒരു സ്കെച്ച്, അതാണ് പിന്നെ ഒരു രേഖ വേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് അതിൻ്റെ ശരിയായ സർവേ നമ്പർ. അത് വില്ലേജിൽ നിന്നും ഉറപ്പുവരുത്തുകയാണ് ഏറ്റവും നല്ലത്. ബന്ധപ്പെട്ട വില്ലേജിൽ നിന്നും നമ്മുടെ ഭൂമിയുടെ സർവേ നമ്പർ ഇന്നതാണെന്ന് വില്ലേജ് രേഖകൾ വെച്ച് ആ സ്ഥലം പരിശോധിച്ച് വില്ലേജ് രേഖ പ്രകാരം ഉറപ്പുവരുത്തി ാണ് അതിൻ്റെ സർവേ നമ്പർ ഉറപ്പാക്കേണ്ടത്. അങ്ങനെ ആ ഭൂമിയുടെ ശരിയായ സർവേ നമ്പർ, അതിൻ്റെ വിസ്തീർണം എത്ര അളവുണ്ട് എന്നുള്ളത്, എത്ര ഉണ്ട് ഭൂമി എന്നുള്ളത് ആ അളവിലുണ്ടാവും. ആ നമ്മൾ ഈ ആ കൊടുക്കുന്ന അളവിൽ വേണം, അതിൽ വേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആ അളവ് സ്കെച്ചിൽ വേണ്ടത് ശരിയായ സർവേ നമ്പർ, ശരിയായ വിസ്തീർണം, വശങ്ങളുടെ അളവുകൾ, അതായത് 4 വശത്തുകൂടെ ആ ഭൂമി വരുന്നതിൻ്റെ 4 ഭാഗത്തുള്ള അളവുകൾ കറക്റ്റായി രേഖപ്പെടുത്തിയിരിക്കണം. ആ അതൊക്കെ ഉൾപ്പെട്ടതായിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഈ സർവേ സ്കെച്ച്. അതുപോലെ പിന്നെ വേണ്ട രേഖകളാണ് നമ്മൾ അതിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിൻ്റെ പ്ലാന്. എന്ത് കെട്ടിടമാണോ, വീടാണെങ്കിൽ വീട്, അതെല്ലാം മറ്റ് ക്വാർട്ടേഴ്സ് ആണെങ്കിൽ ക്വാർട്ടേഴ്സ്, വേറെ എന്തെങ്കിലും കെട്ടിടമാണെങ്കിൽ എന്ത് കെട്ടിടം, എന്ത് കെട്ടിടമാണോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് തരം മാറ്റുന്നത് എന്നാണ് അവിടെ ചോദ്യം. എന്ത് കെട്ടിടം നിർമ്മിക്കാനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിൻ്റെ പ്ലാന്, അതായത് ഒരു അതും ഒരു ലൈസൻസ് ഉള്ള ഒരു എഞ്ചിനീയർ ഔദ്യോഗിക പ്ലാന് ഉണ്ടാക്കിയിട്ട് തരുന്ന അതിൻ്റെ ഒരു പ്ലാൻ, ആ പ്ലാനും അതിൻ്റെ കൂടെ വേണം. പിന്നെ 1000 രൂപയുടെ സർക്കാർ നിർദ്ദേശിക്കുന്ന പിന്നെ അക്കൗണ്ട് നമ്പറുണ്ട്. ആ അക്കൗണ്ട് നമ്പറിൽ ട്രഷറിയിൽ നമ്മൾ അടവാക്കിയിട്ട്, അതായത് 1000 രൂപ ചെലാനടക്കുക, ഗവൺമെൻറ്റിലേക്ക് ചെലാനടക്കുക, അത് ചെലാനടക്കേണ്ട അക്കൗണ്ട് നമ്പർ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ കാണും, അല്ലെങ്കിൽ താലൂക്കിൽ പോയാൽ കാണും, RD ഓഫീസിൽ പോയാൽ കിട്ടും, ചിലപ്പോൾ ട്രഷറി ഓഫീസുകളിലും ഒരു പക്ഷേ ലഭ്യമാവും. അങ്ങനെ ഈ എവിടുന്നെങ്കിലും ആ ഒരു നമ്പർ കിട്ടും. ആ ശീർഷകത്തിൽ ആ നമ്പറിൽ 1000 രൂപയുടെ ചെലാൻ അടക്കണം. ചെലാൻ ട്രഷറിയിൽ അടച്ചിട്ട് ആ റെസിപ്റ്റും നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം, ഈ അപേക്ഷയുടെ കൂടെ ഓൺലൈനായിട്ട് അറ്റാച്ച് ചെയ്യണം. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഈ ഭൂമിയുടെ ആധാരവും അതും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഇത്രയും സാധനങ്ങൾ ഈ അപേക്ഷയുടെ കൂടെ ഓൺലൈനായിട്ട് ഈ അറ്റാച്ച് ചെയ്തിട്ട് ഈ അപേക്ഷ ബന്ധപ്പെട്ട RDOക്ക് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ RDO അത് വില്ലേജ് ഓഫീസർ മുഖേന അതിൻ്റെ അന്വേഷണം നടത്തും. വില്ലേജ് ഓഫീസർ മുഖേന അന്വേഷണം നടത്തും, പിന്നീട് തഹസിൽദാർ അന്വേഷണം നടത്തും. അതിന് ബന്ധപ്പെട്ട എന്തെല്ലാം നടപടിക്രമങ്ങൾ സർക്കാർ തലത്തിൽ വരുന്നുണ്ട്, ആ നടപടിക്രമങ്ങളൊക്കെ വരും. ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് നമുക്ക് അതിൻ്റെ ഒരു സർക്കാരിലേക്ക് അതിൻ്റെ ഫീസ് അടക്കേണ്ടതുണ്ട്. അതായത് അതിൻ്റെ ഒരു സർക്കാർ കണക്കാക്കിയ ഒരു ഒരു ഫെയർ വാല്യൂ ഉണ്ട്, അതിൻ്റെ ഒരു ന്യായവില. അവിടെ ആ ഒരു ഏരിയയിൽക്ക് ഗവൺമെൻറ് ആ ഒരു സർവേ നമ്പർ പ്രകാരം ആ ഏരിയയിൽക്കൊക്കെ കണക്കാക്കിയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ, ന്യായവിലയുണ്ട്. ആ വിലയുടെ 25% സർക്കാരിലേക്ക് നമ്മുടെ ഭൂമിക്ക് ആ വില പ്രകാരം എത്ര രൂപ വരും എന്നുണ്ടെങ്കിൽ അത്ര രൂപയുടെ 25% സർക്കാരിലേക്ക് നമ്മൾ അടക്കണം. സർക്കാരിലേക്ക് അടച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇത് തരം മാറ്റി ഓർഡർ ആവുന്നത്. അത് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒരു ഓർഡർ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട്. 25 സെന്റിൽ മുകളിലുള്ള സ്ഥലത്തിന് മാത്രമാണ് ആ പിന്നെ ചെലാൻ അടക്കേണ്ടത്.
ചെലാനല്ല, സോറി, ഈ പിന്നെ ഫെയർ വാല്യൂ പ്രകാരമുള്ള ന്യായവില അവിടെ അടവാക്കേണ്ടത്. 25 സെന്റിൽ മുകളിലേക്കുള്ള സ്ഥലത്തിനാണ്, 25 സെന്റിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഫെയർ വാല്യൂ പ്രകാരമുള്ള അടച്ച പൈസ തുക അടക്കേണ്ടതില്ല എന്നുള്ളൊരു ഓർഡർ ഈ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 25 സെന്റിന് മുകളിലുള്ളവർ മാത്രം ഈ തുക അടച്ചാൽ മതി. പിന്നെ അപ്പോൾ അത് ഇത്രയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇതിനു വേണ്ടി ചെയ്യേണ്ടത്. അങ്ങനെ പിന്നീട് അതിൻ്റെ പിന്നെ ഓർഡർ ആയി കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസ് തഹസിൽദാറൊക്കെ മുഖേന അതിൻ്റെ നടപടിക്രമങ്ങളും അന്വേഷണമൊക്കെ കഴിഞ്ഞ് അത് ഓർഡർ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭൂമി തരം മാറി കിട്ടും. ആ തരം മാറി കിട്ടി കടലാസ് കയ്യിൽ കിട്ടിയാൽ നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഇത് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ളവരിലേക്കും അവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. എൻ്റെ പേര് അരവിക്കുട്ടി പാപ്പായും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി.